ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന മൂന്ന് ഫുഡുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആ മൂന്ന് ഫുഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കഴിക്കാൻ പോകുന്നത് ദേ ഇവിടെ വന്നിട്ടാണ്. ഇവിടെ ഈ ബജിയൊക്കെ വിൽക്കുന്ന ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന നമ്മൾ പുണുങ്കുലു എന്ന് പറയുന്ന ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാണ് ഐറ്റം. ഇത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തിരക്ക്. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമ്മളെപ്പോൾ വന്നാലും നമുക്ക് ഈ സാധനം കിട്ടാൻ പാടാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഇവിടെ ഉള്ളവരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണിത്, ഒരു സ്നാക്സാണിത്. അപ്പോൾ വൈകിട്ടായി കഴിഞ്ഞാൽ ഈ കടയൊക്കെ ഭയങ്കര തിരക്കാണ്, ഈ റോഡ് ഫുള്ള് തിരക്കായിരിക്കും. അപ്പം നമുക്കും കിട്ടിയത് ഞാൻ കഴിച്ചു നോക്കി. നമ്മുടെ നാടിൻ്റെ ഉഴുന്നുവടയുടെ ഒരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ കൂടെ മൂന്നുതരം ചട്നി ഉണ്ടാവും. ഈ ചട്നിയിൽ ഡിപ്പ് ചെയ്താണ് നമ്മളിത് കഴിക്കുന്നത്. നല്ല ക്രിസ്പിയാണ്, എന്നാൽ അകത്ത് നല്ല സോഫ്റ്റും ആണിത്. നല്ല ടേസ്റ്റി ആട്ടോ കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ആന്ധ്രയിൽ വരുന്നവർ ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുരുനാനാക്ക് റോഡിലാണ് പോകുന്നത്. അവിടുത്തെ ഈ കടയിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് പാനിപൂരി കഴിക്കാൻ. ഞാൻ മുമ്പ് വേറെ കടകളിൽ നിന്ന് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ ഒന്നും അത്രയും തിരക്കില്ല. ഇത്രയും തിരക്കുള്ള ഒരേ ഒരു കടയേ ഉള്ളൂ, അത് ഇവിടെയാണ്. നമുക്കിത് കണ്ടാൽ ഒരു ജംഗ്ഷൻ പോലെ തോന്നും, പക്ഷേ സത്യത്തിലിത് ഈ പാനിപൂരിയുടെ ഷോപ്പ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് കഴിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ് കേട്ടോ. ഇത്രയും എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കാം, ഇത് എങ്ങനെയുണ്ടെന്ന്, ഇതിൻ്റെ ടേസ്റ്റ് എന്താണ്, എന്താണ് പ്രത്യേകതയെന്ന് നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ എന്താ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ ഒരുപാട്, കാരണം ഇവിടെ ഭയങ്കര തിരക്ക്, അതുകൊണ്ട് ഇവരിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആൾ വരുമ്പോൾ ഇവരാ ഒരു പരിപ്പിൻ്റെ ഒരു ഇത് കലക്കി വെച്ചിട്ടുണ്ട്, അത് ഇതിനെയൊക്കെ ഒഴിച്ച് ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. ഇത് കുറച്ച് നേരം കാത്തു നിന്നപ്പോൾ എനിക്ക് സാധനം കിട്ടി. 40 രൂപയാണ് ഇത്, 7 പീസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ചൂടുണ്ടായിരുന്നു കിട്ടിയപ്പോൾ, കാര്യം അകത്തൊഴിച്ചിരിക്കുന്ന മസാലയുടെ ഒരു ടേസ്റ്റാണ്. അതിൽ നല്ലോണം പുതിനയും മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്, ഇത് നല്ല പ്രത്യേകതയുണ്ട്. കാര്യം ഈ ഒരു ആ ഒഴിച്ചിരിക്കുന്ന ഒരു വെള്ളത്തിന് നല്ലൊരു പ്രത്യേകതയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാൻ. അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇത്രയും തിരക്ക് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് പുത്തരക്കൽ എന്ന് പറയുന്ന ഒരു സീറ്റാണ്. അപ്പോൾ ഇത് കഴിച്ചു നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. ആദ്യം നമ്മൾ ഷുഗറിനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്. അപ്പോൾ ഇത് രണ്ടായിട്ടും ഉണ്ട്, ഷുഗറിനെയുണ്ട് ശർക്കരയുടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഷുഗറിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു പേപ്പറിൽ ഇങ്ങനെ കവർ ചെയ്താണ് കേട്ടോ ഇരിക്കുന്നത്. അത് ആദ്യം കഴിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് കവറിൽ എന്തോ പൊതിഞ്ഞ് വെച്ചേക്കാം, ഈ കവർ തുറന്നിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പുള്ളിയാണ് എന്നോട് പറഞ്ഞ, അല്ല ഇത് ഇങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടതെന്ന്. കാര്യം ഈ പുറത്തുള്ള ഈ കോട്ടിങ് ഈ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പഞ്ചസാര വെച്ചുണ്ടാക്കുന്ന ഒരു കോട്ടിങ് ആണിത്. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര സോഫ്റ്റാ കേട്ടോ, ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാ. അകത്ത് ഷുഗർ പൊടിച്ചിട്ട് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഒരു ടേസ്റ്റ് പോലെ അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സിൻ്റെയൊക്കെ കുറച്ച് പീസുകളുണ്ട്. ഈ പേപ്പറുമായിട്ട് ചേർന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഹെവി ഷുഗർ ആട്ടോ, ഭയങ്കര മധുരം, ഒരു രക്ഷയില്ലാത്ത മധുരം. കണ്ടോ ഇതിങ്ങനെ പേപ്പർ പോലിരിക്കുക, നമ്മൾ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതിങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. ഇത് നമ്മുടെ നാക്കി തട്ടുമ്പോൾ ഉമിനീരുമായിട്ട് സോഫ്റ്റ് ആയിട്ട് അങ്ങ് മാറും. കുറച്ച് നട്ട്സ് ഉണ്ട്, ബദാമിൻ്റെയൊക്കെ കുറച്ച് പീസുകളൊക്കെ ഉണ്ട്. കൂടുതലും ഷുഗർ തന്നെയാണ്. ഷുഗർ പാക്കറ്റിൽ 5 എണ്ണമാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 120 രൂപയാണ് കേട്ടോ. ഈ ഒരു ബോക്സ് 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. 5 പീസാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ തന്നെ ശർക്കരയുടേതാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോണത്. അപ്പോൾ ആ ശർക്കരയുടേത് കൂടി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതും സെയിം തന്നെ കേട്ടോ, 5 പീസാണ്, 120 തന്നെയാണ് റേറ്റ്. ഇതേ അതും ഇതുപോലെ ഷുഗറിൻ്റെ പേപ്പറിൽ പൊതിഞ്ഞാണ് വെച്ചേക്കുന്നത് കണ്ടോ. അത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞാണൊക്കെ ഇരിക്കും. പക്ഷെ ഇതിനകത്ത് കുറച്ചു കൂടെ നെറ്റ്സ് ഉണ്ട്, മറ്റതിനേക്കാളും കുറച്ചുകൂടെ നെറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ നോക്കാൻ തന്നെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം ഇത് എങ്ങനെ ഉണ്ടെന്ന്. ഇതിങ്ങനെ പൊടിഞ്ഞ് പോവുകയുണ്ടോ, തൊടുന്ന ഉടനെ അങ്ങ് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത് ശർക്കരയുടെ പീസുകളാണ്, ഈ പൊടിച്ച പൗഡറാണ്, ശർക്കരയുടെ പൗഡറാണ് ഇതിനകത്ത് ഫുള്ളായിട്ട് ഇത് ചെയ്തേക്കണം. പിന്നെ നട്ട്സും എനിക്കൊന്നും ആ ഷുഗറിനെക്കാളും കുറച്ചുകൂടി നല്ലത് ഇതാ, ടേസ്റ്റും ഇതാ. പക്ഷേ ഈ ശർക്കരയുടെ കഴിക്കാനാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ നിങ്ങളൊക്കെ ആന്ധ്രാപ്രദേശിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ആന്ധ്രാപ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വരുന്ന സ്വീറ്റ്സ് ഇതാണ്. നമ്മുടെ കോഴിക്കോടൻ ഹൽവയൊക്കെ പോലെ അതുപോലെയാണ് ഇവർക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട സാധനമാണിത്. അപ്പോൾ നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ വരികയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടും കേട്ടോ അത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.